हाई फ्रेंड्स वेलकम टू अवर चैनल विशेष सूखाई विश्वसो अब इन वीडियो आमसोन हॉल नाम वह आमसोण वाचे कुछ प्रोडक्ट्स अब यानी कलमकारी चुरीदारी टोपाणी या स्टिचो ना कलमकारी मेटीरियल आमसोणी स्टिचपी टोपा या फुल स्लीव आईटो स्टिचो इवे चाई चुरीकोड़ अंदर मीटर वाचार नमुकोर मीटर ब्लौसन कीटर कीटर मूं मीटर कंज मीटर वे कंफर्टब आईटीट सेलक्ट स्टिचान कटो अब ब्लौस ब्लौस स्टिचानुक अद चुरीदारी टोप स्टिचान अगर स्लिट टोपाइट एलन आई स्टिचा नि कंफर्टब अुसरी स्टिचाष्टे कलमकारी प्रिंट वरना ब्लौस पीसाय चुरीदारी भर इष्टे जस्टर का सैडल पिकचर वो इटेंट या ना वैडाइटे को प्रिंट इन प्रिंट ना बुद्ध मादर प्रिंट वन या फुल स्लीव स्टिचो या सैडल पिकचर का ना फस्ट प्रोडक्ट या वाच्छे मेटीरियल वाच्छे स्टिचा अब एल लिंक क्यों या डिस्क्रिप्शन बॉक्सल को जस्ट चेक नोकिया मेटो अब रामा या वाचे नेक्स्ट प्रोडक्ट मेटर्निटी नईटी इत प्रेग्नसी आफ्टर डेलिवरी नमुक यूसान पटीट नईटी नईटी और नील नमु मुटिं ताइट हईट चो नूटी अरुपत् मूं अरुपत् सेंटीमीटर कड़ कल अरूड अरूटो नूटी अरुपत् मूं नूटी अरुपत् रेलो ए हईटे अब एनिटा ऐसे मुटिंट ताइट अब ना कल कुछ मोल कैर निका टाइप या मीडियम सैसान नेवी ब्लूल हार्ट प्रिंट वर वाइट कलर हार्ट प्रिंट वर बनियन कॉटन मिक्स क्लोत सैडल सिपर वो अब आफ्टर डेलिवरी कुछ फीडियन नमुक ओपन इन वो रु वर्ष नमुक रु बस्टि भागत आिप वो अब इधर नमें फस्ट प्रोडक्ट अल रा प्रोडक्टे नेक्स्ट या प्योर कॉटन नईटी इतर वाइट कलर कुरे प्रिंट वरिदा प्रिंट अंबरल सूर्य बकटि स्टाटे वन अगर और प्रिंट वरिदाटो इन नेल नवयर नेटो इन सिब वरिदे सैडल ईर फ्रिलि ता सैडल प्लीटे अदे अरियान पटी इनको सिबर मत चुरी प्लीट मे को ताड़े मिले इत सैडल सिब रु वश तो कई सैडल अपरत रु बस्टि सैडल को या कणंकाले कुछ मिले निका टाइप नईटी इन पिकचर या सैडल का ईडिया कटो अब प्रेग्नसी आफ्टर डेलिवरी यूस पेट इत भर प्यूर कॉटन मेटीरियलो कुछ पॉलिस्टर मिक्सा तोहू ना मेटीरियल इन भर कंफर्टबल वाइट कलर ऑफ वाइट कलर प्योर और क्रीम कलर आम कलर वन अड़क पे पेटो अगर नेगटीव इन वेरे षेडो क्यों इन सिंगि पीस या कू अब मूा प्रोडक्टो नेक्स्ट वीडूम मेटे नईटी या कावर पेस्टल ब्लू अलग पउडर ब्लू पेट पउडर ब्लू षेडाटो इनकोले रौंड वरुद अब सिब वरुद च्लट रु वर्ष रु बेस्टि भागत कौ इत प्लट इवड़ा प्लट अवड़ा सिब इन इवे ना भागत नर ड्रिल कौ
ഒരു വൈറ്റ് കളറിൽ നല്ലൊരു ഫ്രില്ല് ഇത് നല്ല രസമുണ്ട് ട്ടോ കാണാനായിട്ട് പിന്നെ വന്നിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത രണ്ട് വർഷത്തെ ഞാൻ പറഞ്ഞ മാതിരി ഫ്രില്ല് എന്താണ് സിബ് വന്നിട്ടുണ്ട് പ്രഗ്നൻസിയിലും ആഫ്റ്റർ ഡെലിവറിയിലും യൂസ് ചെയ്യാം ഞാൻ എടുത്തേക്കുന്ന എല്ലാ സൈസും മീഡിയം ആണ് നമ്മളെ സൈസിന്റേതും ഒരു സൈസ് എക്സ്ട്രാ എടുക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിലാണെന്നുണ്ടെങ്കിൽ കാരണം വയറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാനായിട്ട് ഒരു സൈസ് അധികം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ മാത്രമല്ല ഇതിന്റെ സ്മോൾ സൈസ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലതും ഹാഫ് സ്ലീവ് ആണ് പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി കണ്ണം കാലിൻ്റെ ഒന്നും കുറച്ചും കൂടി മോഡലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ലെങ്ത് ആണ് ചിലർക്ക് ഒരുപാട് ലെങ്ത് ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇതിന് മുന്നേ വേറെ നൈറ്റി രണ്ട് മൂന്നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ തന്നെ നാത്തൂനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് മീഡിയം സൈസാണ് ഞാൻ എടുത്തത് അപ്പം എനിക്ക് തറയിൽ ഇങ്ങനെ ഇഴയുന്ന തുണി അത്ര എനിക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ വലിയ ലോങ് ആയിട്ടുള്ള പാൻ്റ് ആണെങ്കിലും യൂസ് ചെയ്യാറില്ല ഷോർട്ട് 3/4 ആയിരിക്കും യൂസ് ചെയ്യുന്നത് വീട്ടിലിടാനൊക്കെ അപ്പം എനിക്കിങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലിന് തറയിൽ ഇങ്ങനെ നമ്മളെ പാൻറ്റൊക്കെ നിലത്തഴിയില്ലേ അങ്ങനെ എഴുതുന്ന എനിക്ക് ഇഷ്ടമല്ല അപ്പം നൈറ്റി ആണെങ്കിൽ അങ്ങനെ നിലത്തഴിയും അപ്പം ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തത് നോക്കി മേടിച്ചത് പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും ഓരോന്നിനും പല പല റേറ്റാണ് ചിലത് 600 ചിലത് 700 അങ്ങനെ ആ ഒരു റേഞ്ച് ആണ് കേട്ടോ വരുന്നത് പക്ഷേ ഇത് ഭയങ്കര ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഇത് കഴുകുമ്പോൾ ചുരുങ്ങാൻ ചാൻസ് കൂടുതലാണ് രണ്ടാമത് കാണിച്ചത് അങ്ങനെ അത്ര ചുരുങ്ങാൻ ചാൻസ് ഇല്ല പക്ഷേ ഇത് ചുരുങ്ങാനായിട്ട് ഇത് ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇത് കഴുകുമ്പോൾ ചുരുങ്ങാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു ബ്രാൻഡിൻ്റെതാണെന്ന് പിയു എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെതാണ് ഇതിൽ തന്നെ പല ഷെയ്ഡും പല പാറ്റേൺ വെറൈറ്റിയൊക്കെ അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലോങ് ആയിട്ടുള്ളൊരു ബാക്ക് ലോങ് ആയിട്ട് അതായത് ചിലർക്ക് ടീഷർട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ എങ്കിൽ ബട്ടക്സ് മറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവില്ലേ ഡെനിമിൻ്റെ ഒപ്പം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ടീഷർട്ടാണ് കേട്ടോ ഇത് പുറത്ത് പോകുമ്പോഴും വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടീഷർട്ടാണ് ഇതൊരു വൈൻ ഷെയ്ഡാണ് പക്ഷേ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡാർക്ക് കളറ് റെക്കമെൻഡ് ചെയ്യില്ല കാരണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന അത്രയും ഡാർക്ക് ആയിരിക്കില്ല നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ കാരണം എനിക്കിപ്പോൾ അങ്ങനെ തോന്നി കാരണം ഇത് എക്സ്ട്രീംലി കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡായിരുന്നു ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഹാഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഫ്രണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഫ്രണ്ടിൽ കണ്ടോ ഫ്രണ്ടിൻ്റെ ഇറക്കം ഇതും ബാക്കിൻ്റെ ഇറക്കം കണ്ടോ രണ്ടും രണ്ട് ലെങ്ത് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൻ്റെ ലെങ്ത് ഇതും ബാക്ക് വശത്തെ ലെങ്തും ഇതാണ് അപ്പോൾ നമ്മൾ ഡെനിമിൻ്റെ ഷോർട്സോ അല്ലെങ്കിൽ ജെഗിൻസോ ഒക്കെ ഇടുന്നവർക്ക് ബട്ടക്സ് മറിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ടീഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ ഇത് അഫോർഡബിൾ റേറ്റിലാണ് ഒരു 300 സംതിങ്ങേ ഉള്ളൂ മെറ്റീരിയലൊക്കെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആൻഡ് ബനിയൻ ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത് കോട്ടനും ബനിയനും കൂടെ മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് ഈ ഒരു വൈൻ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡാർക്ക് കളർ എടുക്കുക അതായത് ലൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കുക കേട്ടോ കാരണം ഇത് നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് ഈ ഒരു ഡാർക്ക് കളർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് സെയിം തന്നെ ഗ്രീനാണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീനാണ് കുറച്ച് ഡാർക്കർ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതും നമ്മൾ സ്ക്രീനിൽ കാണുന്ന അത്രയും ഡാർക്കറല്ല കേട്ടോ പക്ഷേ നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ഉള്ള നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഡാർക്കർ ഷെയ്ഡാകുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി വാഷ് ചെയ്യുമ്പോൾ കളർ ഫെയ്ഡ് ആവാനോ അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നരച്ച് പോകുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരുള്ള ടെൻഡൻസി ഉള്ളത് മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ ലൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല എനിക്കൊന്നൊരു പീച്ച് കളർ ഉണ്ടായിരുന്നു ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ അല്ല ലൈറ്റ് ഗ്രീൻ പോലെ ചാണകപ്പച്ച കളറില്ലേ അതിൻ്റെ ലൈറ്റ് കളർ ഉണ്ടായിരുന്നു പിന്നെ മസ്റ്റാർഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ നരയ്ക്കുന്ന കളറല്ല അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ ഒരു പീകോക്ക് ബ്ലൂ ആണ് കാണിക്കുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ് ഇതും നമ്മൾ സ്ക്രീനിൽ കാണുന്ന മാതിരിയല്ല കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു നരച്ച കളർ മാതിരി നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കളർ ഫെയ്ഡായില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത് പക്ഷെ മെറ്റീരിയൽ വെച്ചിട്ട് ഭയങ്കര സോഫ്റ്റാണ് നല്ല കട്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ തന്നെ 3 ടീഷർട്ടുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ ആമസോണിൽ നിന്ന് ഇപ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത് എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെന്താണ് പിന്നെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ പിക്ചർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെയും ബൈ.